ഹായ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വേറിട്ട വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എപ്പോഴും പാചകവും യാത്രയല്ലേ കാണിക്കാറ്. ഇന്നൊരു എണ്ണ കാച്ചുന്ന വിധമാണ്. മുമ്പ് UAE വരുന്നതിന് മുമ്പ് എനിക്ക് ഒത്തിരി തലമുടി ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇവിടെ വന്ന് വെള്ളം മാറി കുളിച്ചതുകൊണ്ടോ എന്തായാലും എല്ലാം മുടിയും പൊഴിഞ്ഞു പോയായിരുന്നു. പിന്നെ ഒത്തിരി എണ്ണ യൂസ് ചെയ്തിട്ടും ആ മുടി അങ്ങോട്ട് നന്നായിട്ട് കിളർത്ത് വരത്തേയില്ലായിരുന്നു. മക്കൾമാർക്കായാലും സെയിം പ്രശ്നമുണ്ടായി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ പോയപ്പം ചേച്ചി ഒരു എണ്ണ കാച്ചി തന്നായിരുന്നു. ഇനി ഈ എണ്ണ കാച്ചിന് താല്പര്യം കാണിക്കുന്നവർക്ക് കുറച്ച് സാധനം, വെറും നാലേ നാല് സാധനം മാത്രം മതി ഈ എണ്ണ നമുക്ക് കാച്ചിയെടുക്കാൻ പറ്റും. നല്ല സൂപ്പറാണ്. തേച്ചിട്ടായാലും മക്കളുമാർക്കായാലും ഒത്തിരി വ്യത്യാസമുണ്ട്. എനിക്ക് മുമ്പ് ഒത്തിരി മുഴുവൻ ഇപ്പം വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ. അത്യാവശ്യം മുടി വളരുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് കൊഴിഞ്ഞു പോയതായിരുന്നു. ഇപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വിട്ടു. നല്ല നീളം ഉണ്ടായിരുന്ന ഞെരുക്കം കുറഞ്ഞുകൊണ്ട് കട്ട് ചെയ്ത് വിട്ടിട്ടുള്ളതാണിതിപ്പം. അത്യാവശ്യം ഞെരുക്കമുണ്ട്. ഇപ്പം കുഴപ്പമില്ലാണ്ട് വളരുന്നുണ്ട്. അപ്പം ഇത് ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ നിന്ന് എണ്ണ കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടക്കത്തില്ല. ഞങ്ങൾ എന്തായാലും ഇപ്പം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത്തവണ പോകുന്നില്ല, അടുത്ത പ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് ഈ എണ്ണ ഇവിടെ തന്നെ കാച്ചി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനൊത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല. ആകെ വേണ്ടത്, നമ്മുടെ മെയിൻ ആയിട്ട് വേണ്ടത് ആവണക്കെണ്ണയാണ് കേട്ടോ. ഇതിപ്പം ചെറിയ കുപ്പിയാണ്. 70 ml മൂന്ന് കുപ്പി ഞാൻ എടുക്കുന്നുണ്ട്. ഈ മൂന്ന് കുപ്പി എടുക്കുമ്പം അതേപോലെ തന്നെ ഈ മൂന്ന് കുപ്പിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ, അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നല്ല ശുദ്ധമായിട്ടുള്ള മായമൊന്നും ചേരാത്ത നല്ല വെളിച്ചെണ്ണ എടുത്താൽ മാത്രം മതി. പിന്നെ കറിവേപ്പില വേണം. ഞാൻ മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. പിന്നെ നമുക്ക് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വേണം കേട്ടോ. ഇത് 70 ml വേണ്ടി ഒരു ടാബ്ലറ്റ്. ആ ഒരു കണക്കിൽ ഞാൻ മൂന്നെണ്ണം ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ആകെ ഇത്രയും സാധനം മാത്രം മതി. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നാട്ടിൽ പോയിട്ട് വന്നപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഇത്രയും സാധനം വെച്ചിട്ടാണ് ഈ എണ്ണ കാച്ചാൻ പോകുന്നത്. എന്തായാലും കാച്ചിയിൽ ഞങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഹസ്ബൻഡിന്റെ തല നിങ്ങൾ ശ്രദ്ധിക്കരുത്, പാരമ്പര്യമാണ്. അത് ആർക്കും ശരിയാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഒരു എണ്ണ കാച്ചി നോക്കാം. അപ്പൊ എണ്ണ കാച്ചുന്നതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആ മൂന്ന് കുപ്പി ആവണക്കെണ്ണയും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ സെയിം അളവ് തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നത് കേട്ടോ. മൂന്ന് കുപ്പി ആവണക്കെണ്ണയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയും ആ സെയിം കുപ്പി തന്നെയാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ മൂന്ന് കുപ്പി വെളിച്ചെണ്ണ. ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല. ഫുള്ള് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ട് മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. മൂന്ന് കുപ്പി വെളിച്ചെണ്ണ, മൂന്ന് കുപ്പി കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ, ഈ രണ്ട് ഐറ്റവും ഇതിലൊഴിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കാൻ പോവേണ്. ഇതൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ആ വൈറ്റമിനി ക്യാപ്സ്യൂളും കറിവേപ്പിലയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതൊന്ന് ചൂടാവട്ടെ. ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക്. എണ്ണയുടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാപ്സ്യൂൾ എടുത്തിട്ട് അതിലോട്ട് ഒരു പിന്നോ എന്തെങ്കിലും വെച്ചൊരു കുത്തിട്ട് കൊടുക്കുക. പിന്നാണ് സൗകര്യം. നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനകത്തുള്ളത് ഫുള്ള് ഫുള്ള് ഇതിലോട്ട് പ്രസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ടെണ്ണം കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. മൂന്ന് ടാബ്ലറ്റും ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ച് കറിവേപ്പില ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതിൽ വെള്ളത്തിന്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടിത് തെറിക്കും. അപ്പൊ ഇനി ഈ കറിവേപ്പില ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചുമന്ന് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ ഇപ്പം നന്നായിട്ട് ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് നമുക്ക് തീ കൂട്ടി കൊടുക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട.
ഒരു മീഡിയം ഫ്ലെയിം മാത്രം മതി ഈ കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ട്ടോ ആവനക്കെണ്ണ മാത്രമായിട്ട് നമ്മുടെ തലയിൽ തേക്കുമ്പോൾ നല്ലൊരു പശ പോലെയാണ് നമ്മൾ ഈ വെളിച്ചെണ്ണയോട് മിക്സ് ആക്കി തേക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുന്നത് चूड़ी तुंगे करवेपिल कलर मारी तुंगी कुछ नाम तोड़ क्रिस्पन फील अवे नमक वेट ई एण नमुक आज रुस यूस पशे तल पश नमु फील पक्षे अब नोक पशे शांपू एल दस यूस नी एण तेजी कालियो അല്ലെങ്കിൽ അങ്ങനെ ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് തലമുടി കഴുകുന്നതാണ് നല്ലത് ആഴ്ചയിൽ ഒരു ദിവസം ഷാംപൂ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത് ഇപ്പോ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കറിവേപ്പില നന്നായിട്ട് ചുമന്ന് തുടങ്ങി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കണ്ടോ ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒട്ടും വെള്ളം നനവൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിലാക്കി നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക തണുത്ത തലയടി തേക്കുമ്പോൾ തന്നെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം നിങ്ങൾ എണ്ണ തേക്കാൻ നല്ല തേച്ച് പിടിപ്പിക്കുക അപ്പോൾ അത്രയും നമ്മുടെ മുടിക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് തണുക്കട്ടെ അപ്പോൾ നിങ്ങൾ എല്ലാവരും എണ്ണ ഒന്ന് കാച്ചി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം പറയണം ഇത് തേച്ച് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്കും ഉണ്ടാവും എനിക്ക് ഇത് തേച്ചിട്ട് ഇവിടെ മക്കൾക്കായാലും എനിക്കായാലും നല്ല വ്യത്യാസമുണ്ട് മുടി വളരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് തന്നെ ട്രൈ ചെയ്യാൻ നോക്കുന്നത് താരനും നന്നാ കുറവുണ്ട് ട്ടോ താരന്റെ പ്രശ്നം ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഈ എണ്ണ തേച്ച് തുടങ്ങിയപ്പോൾ അത് മാറി തുടങ്ങി അപ്പോൾ നിങ്ങൾ എല്ലാം ഈ എണ്ണ ഒന്ന് കാച്ചി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ